നമസ്കാരം. തിരഞ്ഞെടുപ്പ് തകൃതിയായി നടക്കുന്ന ഈ സമയത്ത് ആവേശവും രാഷ്ട്രീയവും അരങ്ങേറുന്ന ഈ നിമിഷങ്ങളിൽ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ട് മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാഷ്ട്രീയത്തിൽ പല എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നുവെങ്കിലും സ്നേഹവും നന്മയും തിരിച്ചറിയാതെ പോകാനോ അതിനെ അംഗീകരിക്കാനോ തയ്യാറാകാത്ത മനസ്സല്ല നമ്മുടേത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച, അത്രയേറെ ആഴത്തിൽ ചിന്തിപ്പിച്ച ഒരു വാർത്തയായിരുന്നു വളർത്തുനായിയെ കാറിൽ കെട്ടിവലിച്ച വാർത്ത. ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ തൻ്റെ വളർത്തുനായിയെക്കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം ശരീരത്തെക്കാളേറെ ഉടമയെ സ്നേഹിക്കുന്ന മൃഗമാണ് നായയെന്നും ഈ ദുനിയാവിന് മനുഷ്യർ മാത്രമല്ല അവർ കൂടി അവകാശികളാണെന്നും ചെന്നിത്തല തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു. വളർത്തുനായിയെ കാറിൽ കെട്ടിവലിച്ച വാർത്ത കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയപ്പോഴാണ് അറിയുന്നത്. റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോയതും പരിക്കേറ്റ നായയെ അവശയായതും ഏറെ വേദനയോടെയാണ് കണ്ടത്. കാസർഗോഡ് അവസാനഘട്ട പ്രചാരണവും കഴിഞ്ഞ് തിരുവനന്തപുരത്തെ വസതിയിലെത്തിയപ്പോൾ ഞങ്ങളുടെ വളർത്തുനായ സ്കൂബി ഓടിയെത്തി സ്നേഹപ്രകടനം തുടങ്ങി. ഇളയ മകൻ രമിത്ത് 2.5 വർഷം മുൻപാണ് സ്കൂബിയെ വീട്ടിൽ അംഗമാക്കുന്നത്. ഞങ്ങളെല്ലാവരുമായി നായ്ക്കുട്ടി വേഗം ഇണങ്ങി. കുറച്ച് നാളുകൾ പിന്നിട്ടപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നീട്ടി വിളിച്ചാൽ ഓടിയെത്തുന്ന സ്കൂബി ഭാര്യ അനിതയുടെ കാലിൽ ഇടിച്ചാണ് നിൽക്കുന്നത്. മൃഗഡോക്ടറെ കാണിച്ചപ്പോഴാണ് സ്കൂബിക്ക് കാഴ്ചയില്ലെന്ന് മനസ്സിലാകുന്നത്. കാഴ്ചശക്തി ഇല്ലെന്ന് അറിഞ്ഞതോടെ ആദ്യം വിഷമമായെങ്കിലും പിന്നീട് കൂടുതൽ ഇഷ്ടത്തോടെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു തുടങ്ങി. ഏതെങ്കിലും ഒരു പോരായ്മ നികത്താനായി മറ്റെന്തെങ്കിലും കഴിവ് ദൈവം കൂടുതൽ നൽകും എന്ന് പറയുന്നത് സ്കൂബിയുടെ കാര്യത്തിൽ ശരിയാണെന്ന് തിരിച്ചറിഞ്ഞു. ചെത്തിക്കൂർപ്പിച്ച ചെവിയും മൂക്കും കൊണ്ട് സ്കൂബി അന്ധതയെ മറികടന്നു. സ്വന്തം ശരീരത്തെക്കാൾ ഏറെ ഉടമയെ സ്നേഹിക്കുന്ന മൃഗമാണ് നായ. സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറുക. സ്നേഹിച്ചാൽ ഇരട്ടിയായി സ്നേഹം തിരിച്ചു തരുന്ന ഈ മൃഗങ്ങളെ ഉപദ്രവിക്കരുത്. ഈ ദുനിയാവിന് മനുഷ്യർ മാത്രമല്ല അവർ കൂടി അവകാശികളാണ്. ഇതാണ് ചെന്നിത്തലയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം. അത്രത്തോളം സ്നേഹവും നന്മയും നമുക്ക് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കേരളക്കാരെ ആകെ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അഭിമാനം ആളുകൾ പ്രകടിപ്പിക്കുന്നത് കാണണമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ കുറിപ്പിന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമന്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും. വെബ് ഡെസ്ക്, തത്വമയി.